ഇന്ന് ലോക അൽഷിമേഴ്സ് ദിനം. ഓർമ്മകൾ മറഞ്ഞ ഡിമെൻഷ്യാരോഗികളെ ചേർത്ത് പിടിക്കുകയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ന്യൂറോ സയൻസ് വിഭാഗത്തിലെ കൂട്ടായ്മയായ ഉത്ബോധ്. രാജ്യത്തെ ആദ്യ ഡിമെൻഷ്യ സൗഹൃദ നഗരമായി കൊച്ചിയെ മാറ്റുക എന്ന സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുകയാണ് ഇവർ. ഡിമെൻഷ്യയെ അറിയുക, അൽഷിമേഴ്സിനെ അറിയുക എന്നതാണ് ഈ വർഷത്തെ അൽഷിമേഴ്സ് ദിന സന്ദേശം. ഇതിനെ സാധൂകരിക്കുന്നതാണ് കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗത്തിന്റെ ഉദ്യമമായ പ്രജ്ഞയുടെ കീഴിലുള്ള ഉത്ബോധിന്റെ പ്രവർത്തനങ്ങൾ. ഡിമെൻഷ്യ ബാധിച്ചവരും അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ സാമൂഹ്യ ചുറ്റുപാടുകളിലുള്ളവർ എല്ലാം കൂടി തന്നെ ഉള്ള ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചിട്ടുണ്ട്. അന്യോന്യം മനസ്സിലാക്കാനും ഈ കാര്യങ്ങളെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ പഠനം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അൽഷിമേഴ്സ് രോഗികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ചേർത്ത് നിർത്തുക ലക്ഷ്യമിട്ട് മെമ്മറി കഫേ, കെയർ ഹോം തുടങ്ങി നിരവധി പദ്ധതികൾ ഉത്ബോധ് നടപ്പാക്കി വരുന്നുണ്ട്. ഉത്ബോധിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ഈ ഓരോ അറിവുകൾ എത്തിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഓരോ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അറിവ് മാത്രമല്ല, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്ന് ഒരു ബോധ്യപ്പെടുത്തൽ കൂടിയാണ് ഉത്ബോധിന്റെ ലക്ഷ്യം. 10 വർഷത്തിനുള്ളിൽ രാജ്യത്തെ ഡിമെൻഷ്യ രോഗികളുടെ എണ്ണം 10 കോടി കവിയുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. നിലവിൽ ഡിമെൻഷ്യ രോഗികളിൽ ഭൂരിഭാഗവും അൽഷിമേഴ്സിന് കീഴ്പ്പെട്ടവരായതിനാൽ ഇവരുടെ പുനരധിവാസത്തിന് സർക്കാരുകൾ ഇടപെടണമെന്ന ആവശ്യമാണ് ഈ മേഖലയിലുള്ളവർ മുന്നോട്ട് വെക്കുന്നത്. ഗവൺമെന്റ് ഭാഗത്ത് ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രിവിലൻസ് സർവേ നമുക്ക് നടത്താൻ കഴിയുകയും നിലവിലുള്ള ഡിമെൻഷ്യ ബാധിതരുടെ എണ്ണം എത്രയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അതോടൊപ്പം തന്നെ ഡിമെൻഷ്യ ബാധിതർക്ക് ആവശ്യമായിട്ടുള്ള ഒരു നയം രൂപീകരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള സർവീസസ് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ലഭിക്കുകയും ചെയ്യും. നഗരസഭയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ കൊച്ചിയെ രാജ്യത്തെ ആദ്യ ഡിമെൻഷ്യ സൗഹൃദ നഗരമാക്കുകയാണ് ഉത്ബോധിന്റെ ലക്ഷ്യം. ജനം, കൊച്ചി.